അവർക്കും പണിയാവും, വീട്ടുകാർക്കും പണിയാവും. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാല് ധനുഷൻ പാടിയത് മറ്റേ പാട്ടിന്റെ മെയിൽ വേർഷൻ. ഇന്നത്തെ ആ ഒരു ഷോക്കിംഗ് സംഭവങ്ങൾ, അതായത് ഇമോഷൻ മാത്രല്ല ഇന്നത്തെ ഭയങ്കരമായിട്ടുള്ള ഷോക്കിംഗ്, സൈലൻസ് ആക്കുന്ന ഒരു സാധനങ്ങളുണ്ട്. എന്താ സംബന്ധിച്ച കൊറേ നേരം ഭയങ്കര ഹോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം എന്നെ ഒരു 5 മണിക്കൂറത്തോളം ഏകദേശം പോയി. അതിങ്ങനെ ഞാൻ ഇങ്ങനെ മറ്റേ ഇതുപോലെ ആയിരുന്നു കുറച്ചു നേരത്തേക്ക്. അത്ര എഫക്ട് ആയില്ല, പക്ഷെ എന്നാലും ആ സമയത്ത് കിട്ടിയായിരുന്നു. അറിയോ, ഞാൻ അങ്ങനത്തെ മൂവീസ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ അങ്ങനത്തെ മൂവീസ് എന്താ പറയാ പൊതുവെ അങ്ങനെ കാണാറില്ല. അപ്പൊ ഇതത് ഞാൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട്, കാരണം ഫസ്റ്റ് സീനൊക്കെ നന്നായിട്ട് ഇന്ന് പോയത്. അതിനുശേഷം പെട്ടെന്ന് അത് വന്നിട്ട് എന്താ പറയാ അതിന്റെ ഒരു എഫക്റ്റിൽ തന്നെ കുറേ നേരം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കില് ഞാനിത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മൂവീസ് അങ്ങനെയല്ല. വിടുതലയിലെ ശരിക്കും രാവിലത്തെ ഷോനെ ഞാൻ പോയത്, 7 മണിക്കത്തെ ഷോന് ഫസ്റ്റ് ഡേ. പക്ഷെ 7 മണിക്ക് രാവിലെ തന്നെ എണീച്ച് ഫസ്റ്റ് സീൻ കണ്ടപ്പോ എന്റെ കിളി വാറിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നൊന്ന് സിനിമയിലോട്ട് വന്നത്. അപ്പൊ ഇന്നലെ കിളി വാറി കുറെ നേരം ഇങ്ങനെ പറഞ്ഞൊക്കെ നടന്ന് ലാസ്റ്റ് കിളിയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതുകൊണ്ടാണ് നമ്മളെ അല്ലെങ്കിൽ ശരിക്കും ഇന്നലെ വേറെ എടുക്കാന്ന് പറ്റിയില്ല. ഇന്നിപ്പോ ഫുള്ള് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ വന്നേക്കുന്നത് വിചാരിക്കുന്നു. പറ്റുന്ന ഇറങ്ങിയില്ലേ, എനിക്ക് കിട്ടിയില്ല. മറ്റേ ചെക്കനല്ല മറ്റേ തീ കത്തിച്ച് ഇച്ചിരി ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് തന്നൂടെ അല്ലേ. ചിദംബരം ഇത് പിന്നെ ആമസോൺ പ്രൈമിന്റെ സംഭവമായതുകൊണ്ട് സൗണ്ടും കുറവാണ് നമ്മൾ പ്ലേ ചെയ്യുമ്പോ. മകനടക്ക് ഇടയ്ക്ക് കാല് വലിക്കുന്നത് നിങ്ങൾ കൊണ്ട് മലമുകളിലും തണുപ്പായിരിക്കും ഭയങ്കര കാടും കുളിർത്തില്ല. ഒരു തരം അണ്ണം കൂടെ നാ ഇങ്ങ വന്നിരിക്കേ தியான எடுக்க அடிக்கு வயக்காட்டுல வச்சு உனக்கு தியான் தட்டு தந்தோம்ல அது இந்த பாறைகள் இருந்து எட்டு வந்தோம். அவன் பாட்டுல பாறையில கைத்த கட்டி சரசரன்னு இறங்கிட்டான். அண்ணன் தைரியம் யாருக்கும் வராது. இன்னைக்கும் எல்லாமே அப்படியேதான் இருக்கு. அது மாத்திரம் இல்ல மகன்ட கியூட்னஸ் காத்து அதே பாரு தியான் தட்டு ஞங்களை எமோஷனல் ஆக்கல்ல. ஆனா அண்ணன் மட்டும் இல்ல അച്ഛൻ ഇതൊന്നും പറയാൻ താല്പര്യം ഉണ്ടാവില്ല, കാരണം ഓർക്കണ്ട കാര്യങ്ങൾ. മകന്റെ ഇന്നസെൻസ് കാണിച്ചവിടെ ഇവിടെയാണ് മഞ്ജു ചേച്ചി ഉള്ളത്. അവർക്കും പണിയാവും, വീട്ടുകാർക്കും പണിയാവും. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാല് സത്യല്ലേ, അവർക്കും പണിയിട്ടില്ലേ. അവരോട് ഇപ്പൊ രക്ഷപ്പെട്ടില്ലെങ്കില് മൊത്തത്തിൽ പണിയാന്. അയ്യോ അയ്യോ, ഈ ചക്കന്റെ കയ്യിൽ നിന്നാണല്ല വരുന്നത്.
കത്തി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ. അവർക്ക് ശബ്ദം കേൾക്കാൻ പറ്റില്ല, അവരെല്ലാം വേഗം കേക്കും. തലേന്റെ അടുത്ത് വെക്കാൻ പറഞ്ഞു, അരിവെള്ളം എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് വെച്ചില്ല. നിക്കുന്നില്ല അല്ലേ, പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വെയിറ്റ് ഉണ്ടെന്ന് എടുക്കണ്ട എടുക്കണ്ടെന്ന് പറയും. മിസ്സായ ചേച്ചി അവരുടെ കൂടെ നേരത്തെ വരയ്ക്കും ചെന്നപ്പാടാകുന്നതാണ്, ഇപ്പൊ ഒന്നും ഇവിടെ ചുറ്റിട്ട് ഇരിക്കാം. എന്നത്തെ ചൊല്ല ഓ ആയുധങ്ങളാണ് சாட்சியா முதல்ல கடையில வடகுரான் சாப்பிட்டு இருக்கும் போது நீங்க சிதம்பரத்தை அனுப்பி நோட்டம் பாத்தியலாம். அப்புறம் ஊருக்கு போய் சிமெண்ட் ஃபேக்டரி கட்டத்தை பத்தி ஆட்கிட்ட பேசிட்டு இருக்கான். இன்னும் சிதம்பரம் வந்து போயிருக்கிய, நீங்க அறுவாலை காமிச்சு மோதிரமும் சங்கிலிகள்லாம் கழுதி கொடுக்கல, அவனை வெட்டி சாச்சிட்டு அதை எல்லாத்தையும் எடுத்துட்டு ஓடிக்கிட்டு சிதம்பரம் உண்டே உண்டே எரிஞ்சிருக்கான். இந்த செருக்குள்ளைகளுக்கு நம்ம பயிலுவா மானத்தை காப்பாத்துறதுக்கும் உத்தரவை காப்பாத்துறதுக்கும் கொலை பண்ணானுங்கன்னு ஒத்துக்கிறதுக்கு மனசே வராது. இப்படி ஏதாவது திருட்டு கேச போட்டுதான் அசிங்கப்படுத்து வந்துவ. மாமா மாமா, இந்த பிசின கருப்பட்டி போட்டு சுட வச்சு கொடுத்தா தங்கச்சி ருசிச்சு திம்பா. இல்லை அவங்க ஒன்றும் பண்ணலையே. சரிவா இல்லப்பா, 117வது கல்விட்ட நீங்க வருவீன்னு மாறிக்கிட்ட சொல்லியிருக்கேன். நான் கொடுத்த நகையை அடங்க வச்சு கோவாயை கொண்டு போவான், வாங்கிக்கிடுங்க. ഇങ്ങനല്ല മറ്റേ വേട്ടയാടുന്ന സമയത്ത് അവരങ്ങനല്ല കൊണ്ടുവരാ. വേറൊരാളെ പോലെ ഉണ്ടറിയോ, പ്രത്യേകിച്ച് മീശയും ആ ഒരു ഫേസും. കാട് പുതുസ് യാറില്ല சொன்னா செஞ்சிட்டு வந்து பதுங்கி இருக்க காரியம் புதுசு இல்ல. ഊരുക്കുള്ള നടമാടുക. രണ്ട് വലിയ മക്കളുടെ അച്ഛനായിട്ട് കണക്ടായിട്ട് വന്നിട്ടുണ്ട് നോക്കുമ്പോ.
ഓ ഇവിടത്തെ പോയിട്ട് സംസാരിക്കാനൊക്കെ ഇരുന്നു നാട്ടുകാരും വേണമെന്നല്ലോ അവരുടെ ഹെൽപ്പ്. വൈഫും മോളും എവിടെ ഉണ്ടെന്ന് മനസ്സിലാകാത്ത ഒരു അവസ്ഥ മിസ്സിംഗ് ആണ്. പോയിന്നല്ല പറഞ്ഞു ഇവിടെ നിന്ന് ധനുഷൻ പാടിയത് മറ്റേ പാട്ടിന്റെ മെയിൽ വേർഷൻ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കേട്ടില്ല. ആ അതിന്റെ കൂടെ തന്നെ ധനുഷിന്റെ തന്നെ വോയിസ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രായം.